ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ, അതിൻ്റെ ലക്ഷണങ്ങൾ, അതിൻ്റെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണെന്നുള്ളത് എല്ലാവരുടെയും സംശയമാണ്. അതിനെപ്പറ്റിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. പ്രധാനമായും ഗർഭപാത്രത്തിൽ നിന്ന് അമിതമായി രക്തസ്രാവം അഥവാ ബ്ലീഡിംഗ് ഉണ്ടാകുന്ന അവസ്ഥയിലാണ് നമ്മൾ പല പ്രശ്നങ്ങളും കണ്ടുപിടിക്കുന്നത്. പ്രധാനമായിട്ടും ഗർഭപാത്രത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഫൈബ്രോയിഡ് എന്ന് പറയുന്ന മുഴകളാണ്. ഫൈബ്രോയിഡ് മുഴകൾ ഒരു 50-60% വരെയുള്ള സ്ത്രീകളിൽ സർവ്വസാധാരണമായി കാണാറുണ്ട്. എങ്ങനെയാണ് ഈ ഫൈബ്രോയിഡ് മുഴകളുടെ ലക്ഷണങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. പ്രധാനമായും അമിത രക്തസ്രാവമായിട്ടാണ് ഈ തരത്തിലുള്ള ആളുകൾ ഒരു ഡോക്ടറുടെ അടുത്ത് ചെല്ലുന്നത്. മറ്റു ചിലർക്ക് അത് വയറിലൊരു മുഴയായിട്ടായിരിക്കും വരുന്നത്. ചിലർക്ക് മൂത്രം പോകുന്നതിൽ എന്തെങ്കിലും തടസ്സമായിട്ടായിരിക്കും വരുന്നത്. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം വയറിലൊരു ഭാരം മാത്രമേ കാണത്തുള്ളൂ. ഇങ്ങനെ ഏതെങ്കിലും ഒരു ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഡോക്ടറെ ചെന്ന് കാണുകയും ഡോക്ടർ നിർദ്ദേശിക്കുന്ന അനുസരിച്ച് ഒരു സ്കാനിങ് എന്തായാലും നിങ്ങൾ എടുക്കേണ്ടതാണ്. സ്കാനിങ്ങിൽ ഗർഭപാത്രത്തിലുള്ള മുഴകൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അത് ഗർഭപാത്രത്തിൻ്റെ ഏത് ഭാഗത്താണ് മുഴകളുള്ളത്, അതിനനുസരിച്ച് ഏത് ഓപ്പറേഷൻ വേണമെന്നുള്ളത് നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾക്ക് നിർദ്ദേശിച്ച് തരുന്നതായിരിക്കും. മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ മുഴകളൊന്നും കാണത്തില്ല. ഹോർമോണിലുള്ള വ്യത്യാസം കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് അമിതമായി ബ്ലീഡിങ് വരാം. അതിനാണ് അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിങ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് 40 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക്, ആർത്തവ വിരാമത്തോടടുക്കുന്ന സ്ത്രീകളിൽ ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് കൂടുതലായിട്ട് കാണാറുണ്ട്. ഇത്തരക്കാരിൽ മുഴകളൊന്നും കണ്ടില്ലെങ്കിൽ നിർബന്ധമായും DNC എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ നിർബന്ധമായും ചെയ്തിരിക്കണം. DNC അല്ലെങ്കിൽ എൻഡോമെട്രിയൽ ബയോപ്സി ഏത് ചെയ്താലും എന്തെങ്കിലും ക്യാൻസറസ് ആയിട്ടുള്ള കോശങ്ങൾ നമ്മുടെ ഗർഭപാത്രത്തിനകത്ത് ഉണ്ടെങ്കിൽ അത് നമുക്ക് കണ്ടുപിടിക്കാനും അതിനനുസരിച്ച് ചികിത്സ ചെയ്യാനും സാധിക്കും. മറ്റൊരു പ്രശ്നം ഗർഭപാത്രത്തിൽ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഗർഭപാത്രത്തിലെ ക്യാൻസറുകളാണ്. എൻഡോമെട്രിയൽ ക്യാൻസർ എന്ന് പറയും. പ്രധാനമായും ഷുഗറുള്ളവർ, അമിതമായി വണ്ണമുള്ളവർ, കുടുംബത്തിലെ വേറെ അമ്മയ്ക്കോ സഹോദരിമാർക്കോ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ക്യാൻസർ വന്നിട്ടുള്ളവർക്ക്, ഇങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഗർഭപാത്രത്തിലെ ക്യാൻസർ ധാരാളമായി കണ്ടുവരുന്നത്. PCOD ഉള്ളവരിലും ഗർഭപാത്രത്തിലെ ക്യാൻസർ കൂടുതലായി കാണുന്നുണ്ട്. ഇത്തരക്കാര്യം വരുന്നത് ബ്ലീഡിംഗ് ആയിട്ട് അല്ലെങ്കിൽ AUB ആയിട്ടാണ് ഡോക്ടറുടെ അടുത്ത് വരുന്നത്. മറ്റു കാരണങ്ങൾ എന്ന് പറയുന്നത് ഗർഭപാത്രം നീക്കം ചെയ്യാനായിട്ട് അണ്ടാശയത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അണ്ടാശയത്തിൽ ഒരു 40 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ മുഴകൾ ഉണ്ടാകും. അത് പലതരത്തിലുള്ള മുഴകളാവാം. ബിനൈൻ ആയിട്ടുള്ള മുഴകളാവാം, മാലിഗ്നന്റ് ആയിട്ടുള്ള മുഴകളാവാം. ബിനൈൻ ആയിട്ടുള്ള മുഴകൾ എന്ന് പറഞ്ഞാൽ ആ മുഴകൾ ക്യാൻസറസ് ഒന്നും അല്ലാത്തതായിട്ടുള്ള മുഴകളാണ്. അത്തരത്തിലുള്ള മുഴകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചില ബ്ലഡ് ടെസ്റ്റുകൾ നമുക്ക് ചെയ്ത് നോക്കാം. ആ ബ്ലഡ് ടെസ്റ്റുകൾ നോർമൽ ആണ് എന്നുണ്ടെങ്കിൽ ആ മുഴകൾ മാത്രം നീക്കം ചെയ്താൽ മതിയാകും. എന്നാൽ ചില മുഴകൾ പ്രത്യേകിച്ച് 40 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിൽ വരികയാണെങ്കിൽ ഈ ബ്ലഡ് ടെസ്റ്റ് നിർബന്ധമായും ചെയ്തതിന് ശേഷം അത് കൂടുതലായിട്ട് കാണുകയാണെങ്കിൽ ഗർഭപാത്രവും അതിൻ്റെ കൂടെ തന്നെ ഈ മുഴയും നിർബന്ധമായും നീക്കം ചെയ്യേണ്ടതാണ്. മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഗർഭപാത്രം ഇറങ്ങി വരുന്ന ഒരവസ്ഥയാണ്. യൂട്രൈൻ പ്രൊലാപ്സ് എന്ന് പറയും. പ്രധാനമായും ഇങ്ങനെ യൂട്രൈൻ പ്രൊലാപ്സ് കാണുന്നത് ഒത്തിരി കുട്ടികളുള്ളവർ, അതായത് 3-4 തവണ പ്രസവിച്ചിട്ടുള്ളവർ, അവരുടെ യൂട്രസിനുള്ള സപ്പോർട്ട് വളരെ കുറവായിരിക്കും. അപ്പോൾ അത്തരക്കാർക്കാണ് കൂടുതലായിട്ട് യൂട്രൈൻ പ്രൊലാപ്സ് കാണുന്നത്. പിന്നെ സ്വതവേ അവർക്ക് ജനറ്റിക്കലായിട്ട് അവരുടെ ടിഷ്യൂസിന് ബലം കുറവുള്ള ചില സ്ത്രീകളുണ്ടാവും. ചിലർക്ക് പെൽവിക് മസിൽസിൻ്റെ സ്ട്രെങ്ത് വളരെ കുറവുള്ള സ്ത്രീകൾക്കും യൂട്രൈൻ പ്രൊലാപ്സ് കാണുന്നുണ്ട്. പിന്നെ സ്ഥിരമായി ചുമയുള്ളവർ, ക്രോണിക് കോഫ് ഉള്ളവർ, ശ്വാസകോശ സംബന്ധമായ അസുഖമുള്ളവർക്ക് എപ്പോഴും ചുമ കാണും. അങ്ങനെ ചുമയുള്ളവർക്ക് വയറിൻ്റെ അകത്തെ പ്രഷർ കൂടുകയും അതിൻ്റെ ബലമായിട്ട് ഗർഭപാത്രം പുറത്തോട്ട് തള്ളി വരികയും ചെയ്യുന്ന ഒരു അവസ്ഥ കാണാറുണ്ട്. അതുപോലെ തന്നെ കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡേഴ്സ് ഉള്ളവർ, ഒത്തിരി വെയിറ്റ് എടുക്കുന്ന സ്ത്രീകൾ, അതായത് ഭയങ്കര വെയിറ്റുള്ള ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കായാലും ഇത്തരത്തിലുള്ള യൂട്രൈൻ പ്രൊലാപ്സ് കണ്ടുവരാറുണ്ട്. യൂട്രൈൻ പ്രൊലാപ്സ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പാർശ്വഫലവുമായിട്ട് പെട്ടെന്ന് മൂത്രം പോവുക, അതിൻ്റെ കൂടെ സിസ്റ്റോസിൽ എന്ന് പറയുന്ന ഒരു അവസ്ഥ കൂടെ വരും, മലം പോകുന്നത് കറക്റ്റായിട്ട് പോകാതിരിക്കുക, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഗർഭപാത്രം പുറത്ത് തള്ളി വരുന്നവർക്ക് ആദ്യമൊരു റിംഗ് പെസറി എന്ന് പറയും, പെസറി ഇട്ട ശേഷം അത് ശരിയാകുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർ ഡോക്ടറെ കണ്ട ശേഷം ഓപ്പറേഷന് വേണ്ട നിർദ്ദേശങ്ങൾ നിർബന്ധമായും സ്വീകരിക്കേണ്ടതാണ്. ഇനി നമുക്ക് ഈ ഓപ്പറേഷൻ, ഗർഭപാത്രം എടുത്ത് കളയുന്ന ഓപ്പറേഷനുകളെ പറ്റി നോക്കാം. രണ്ട് തരത്തിലുള്ള ഓപ്പറേഷനുകൾ നമുക്ക് ചെയ്യാം. വയറ് വഴി തുറന്ന് ഗർഭപാത്രം നീക്കം ചെയ്യുന്നതുകൊണ്ട് യോനി ഭാഗത്തോടെ ഗർഭപാത്രം നീക്കം ചെയ്യുന്ന ഓപ്പറേഷനുമുണ്ട്. വയറ് വഴി ഉള്ളത് തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. വയറ് തുറന്ന് മുറിവുണ്ടാക്കി ചെയ്യുന്ന ഒരു ഓപ്പറേഷനുമുണ്ട്. താക്കോൽ ദ്വാര ശസ്ത്രക്രിയയുണ്ട്. ഈ ശസ്ത്രക്രിയയെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വിളിക്കുക. 24 മണിക്കൂറും യാന IVF & ഫെർട്ടിലിറ്റി സെൻ്ററിൽ ഞങ്ങളുടെ സേവനം ലഭ്യമാണ്.